ശബരിമല തീർത്ഥാടന കാലത്ത് എല്ലാ വകുപ്പുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാൻ തീരുമാനം. അപകടരഹിതമായി സീസൺ ആകുന്നതിന് നടപടി സ്വീകരിക്കാനും തീരുമാനം. ശബരിമല തീർത്ഥാടന കാലത്ത് എല്ലാ വകുപ്പുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുവാൻ തീരുമാനം. അപകടരഹിത സീസൺ ആകുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാനും തീരുമാനം. 16 മെഗാ ക്ലീനിങ് എരുമേലിയിൽ നടപ്പിലാക്കും. തീർത്ഥാടന കാലം ആരംഭിക്കുവാൻ 6 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എരുമേലിയിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA വിളിച്ചു ചേർത്ത മുന്നൊരുക്ക അവലോകന യോഗത്തിലാണ് തീരുമാനം. ഭക്തരുടെ ശബരിമല പരമ്പരാഗത കാനനപാത ആരംഭിക്കുന്ന കോയിക്കൽ കടവിൽ ദിവസവും വൈകുന്നേരം 4:30 തീർത്ഥാടക പ്രവേശനം അവസാനിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. രാത്രിയിൽ വനയാത്ര അനുവദിക്കില്ല. കോയിക്കൽക്കാവ്, കാളകെട്ടി, അഴുത എന്നിവിടങ്ങളിൽ ഭക്തർക്ക് രാത്രിയിൽ തങ്ങി വിശ്രമിക്കുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും പേരൂർത്തോട്ടിലോട്ടുള്ള ഫോറസ്റ്റ് വാക സ്ഥലം വിശ്രമത്തിന് നൽകുമെന്നും വനം വകുപ്പ് അറിയിച്ചു. തീർത്ഥാടകർ എത്തുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒരു ചാർജിംഗ് സ്റ്റേഷൻ അനുവദിക്കുവാൻ തീരുമാനിച്ചു. ടാക്സി, ഭക്ഷണം, പാർക്കിംഗ് എന്നിവയുടെ ഫീസുകൾ ഏകീകരിച്ച് നിശ്ചയിക്കുവാൻ കളക്ടറെ ചുമതലപ്പെടുത്തി. ചരക്ക് വാഹനങ്ങളിൽ ഭക്തർ യാത്ര ചെയ്യരുതെന്ന് അയൽ സംസ്ഥാനങ്ങളിൽ അറിയിപ്പ് നൽകണമെന്ന് യോഗം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഈ തീർത്ഥാടനത്തെ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഹരിത ചട്ടം പാലിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമായി നടത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനു വഴി കഴിയുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഇവിടെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ് എന്നുള്ളത് യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി മാലിന്യ കൂമ്പാരം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിനും വളരെ കാര്യക്ഷമമായി പഞ്ചായത്തും ആ ശുചിത്വ മിഷനും അതുപോലെ തന്നെ വ്യാപാരി സമൂഹവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഉള്ള ഒരു സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു മെഗാ ക്ലീനിങ്, എൻ്റെ ഡേറ്റ് എന്നായിരുന്നു, 16-ാം തീയതി, അതായത് തലേ ദിവസം 17-ാം തീയതി തീർത്ഥാടനമായ 1-ാം തീയതിക്ക് തലേ ദിവസം ഒരു മെഗാ ക്ലീനിങ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. തുടർന്ന് അതൊരു അനുസ്യൂത പ്രവർത്തനമായിട്ട് ഹരിധർമ്മസേനയുടെയും വിശുദ്ധി സേനയുടെയും എല്ലാം നേതൃത്വത്തിൽ അയ്യപ്പ സേവാ സംഘം ഒക്കെ അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെയൊക്കെ വ്യാപാരികളുടെയും എല്ലാ സഹകരണത്തോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകും. ഈ തീർത്ഥാടന കാലം ഏറ്റവും ഭംഗിയായി, ഏറ്റവും ഭക്തി നിർഭരമായി, ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായി നല്ല നിലയിൽ നമുക്ക് നടത്തി പോകുവാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമലയുടെ ഏറ്റവും വലിയ ഒരു ഇടത്താവളവും മുഴുവൻ തീർത്ഥാടകരും വന്നെത്തുന്ന എരുമേലിയിൽ തീർത്ഥാടകർക്ക് വേണ്ടുന്ന മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആത്മവിശ്വാസമാണ്, പ്രതീക്ഷയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. വേറെ കൂടുതലായിട്ടൊന്നും ചോദിക്കാനുണ്ട്. യോഗത്തിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA അധ്യക്ഷത വഹിച്ചു. കോട്ടയം ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ, കാഞ്ഞിരപ്പള്ളി DYSP ബാബുക്കുട്ടൻ, തഹസിൽദാർ ജോസുകുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ ജോർജ് കുട്ടി, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീധർ ശർമ്മ, വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ, ജമാഅത്ത് പ്രസിഡന്റ് PA ഇർഷാദ്, അയ്യപ്പ സേവാ സംഘം ശാഖാ പ്രസിഡന്റ് അനിയൻ എരുമേലി, മനോജ് S നായർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എരുമേലി.